ഞങ്ങൾ ഒന്നിച്ച് ഒരാൾ ചീട്ടൊക്കെ കളിക്കാറ് ഈ ക്ലബിലൊക്കെ, ലോട്ടസ് ക്ലബിൽ, ശ്രീമലം ക്ലബിൽ ചീട്ട് കളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൈസ മേടിക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത അനുശോചനം എന്താ പറയാതിരിക്കുന്നത്? 88 വയസ്സ് വരെ ഉള്ള ഒരാളിന് മരിക്കണ്ടേ? പിന്നെ അത് അനുശോചിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളൊന്നും അത്ര പോലും പോവില്ല. ഞാനുമായിട്ട് അങ്ങനെ അധികം സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. എനിക്ക് അല്ലാതെയുള്ള പരിചയമുള്ളൂ. സിനിമയിൽ ഒരു സിനിമയിലും ഒറ്റ അഭിനയിച്ചിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവരുടെ ജീവിതം അങ്ങനെയല്ലേ, കടമ്പകളിലൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടമ്പ കുറച്ച് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. നമുക്ക് ഈ വയസ്സാകുമ്പം നമ്മളെ നോക്കാൻ ആളില്ല എന്ന് പറയുന്ന ഒരു വലിയ സാറിന്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റാണ് ഇരിക്കുന്നത്. സാറിൻ്റെ ഒരു ബൈറ്റൊക്കെ ഇവിടെ ഇവർ എടുത്തായിരുന്നു. ആ സാറിൻ്റെ മാധവൻ്റെ ക്ലാസ്മേറ്റ് ഞാനല്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു മകനുണ്ടെന്നും മകളുണ്ടെന്നും. അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ ഒന്നിച്ച് ഒരാൾ ചീട്ടൊക്കെ കളിക്കാറ് ഈ ക്ലബിലൊക്കെ, ലോട്ടസ് ക്ലബിൽ, ശ്രീമലം ക്ലബിൽ ചീട്ട് കളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൈസ മേടിക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ചീട്ട് കളിയിൽ ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്ന ആളാണ് മാധവൻ. ഒരായുസ് അത് അവസാനിക്കുന്നു, അത്രേ ഉള്ളൂ പറയാം. മാധവൻ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് ലോട്ടസ് ക്ലബിൽ കൊണ്ടുവന്നത്, എറണാകുളത്ത്. അവിടെ എനിക്ക് വന്ന് 92-ലാണ്. ഷാജി കലാസിൻ്റെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഷൂട്ടിങ്ങിന് പോയപ്പം എന്നെയും മണിയമ്പിള്ള രാജചേട്ടനെല്ലാം അന്ന് ലോട്ടസ് ക്ലബിൽ കൊണ്ടുപോയത് മാധവൻ ചേട്ടൻ. എനിക്കതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ നമ്മുടെ ശ്രീമലം ക്ലബിൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു. അവിടെ ഈ ചീട്ട് കളി, ഈ ചീട്ട് കളിയിൽ വലിയ ഭ്രമമുള്ള ആളാണ്. അങ്ങനെ അവിടെ വരുമായിരുന്നു. പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല കാലവും മോശകാലവും ഒക്കെ ഉണ്ടാവും അല്ലേ? അതിനാ രീതിയിൽ കണ്ടാൽ മതി. മാധവൻ ചേട്ടൻ ട്രിവാൻഡ്രത്തുകാരനല്ലേ അല്ലേ? ആ വഴുതക്കാട് ഫോറസ്റ്റ് ഓഫീസിന്റെ തൊട്ട് ബാക്കിലായിരുന്നു. ഈ സിനിമ വരുന്നതിന് മുമ്പ് മാധവൻ ചേട്ടൻ എവിടെ വർക്ക് ചെയ്തിരുന്നില്ലേ? ബോംബെയിൽ ആയിരുന്നു റിപ്പോർട്ടറായിട്ട്. എന്തിൻ്റെ? എം എ കഴിഞ്ഞിട്ട് റിപ്പോർട്ടറായിട്ട് പത്രത്തിൽ വർക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാണ് സിനിമയിൽ വരുന്നത്. 1975-ലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അല്ലേ? ആ സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് മാധവൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിന് അത് മധു സാറ് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ആന എന്ന് പറയുന്ന പടം അല്ലേ? കാലം എല്ലാം കഴിഞ്ഞപ്പോഴാണ് വരുന്നത്.